ഞങ്ങളുടെ ജോണിന്റെ മരണശേഷം നിങ്ങൾക്ക് കിട്ടിയ കോമ്പൻസേഷനെ കുറിച്ചോ മറ്റു പണത്തെ കുറിച്ചോ ഒന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. അതെല്ലാം നിങ്ങൾ അമ്മയും മോനും കൂടിയല്ലേ കൈകാര്യം ചെയ്ത്. എന്ത് കിട്ടിയെന്ന ചേട്ടൻ പറയണേ? കുറെ ഗവൺമെന്റ് ഓഫീസുകളിൽ കയറി ഇറങ്ങിയത് മിച്ചം, പിന്നെ ഞാൻ പണത്തിന് വേണ്ടിയല്ല കയറി ഇറങ്ങിയത്. എന്റെ ജോണിന്റെ ബോഡിയെങ്കിലും കിട്ടാൻ, ജോണിനെ വെച്ച് വില പറയാനൊന്നും ഞാൻ ഇവിടെ പോയിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു നിവൃത്തിയില്ലാത്തവനാ. എനിക്ക് പെൺമക്കൾ മൂന്നാ. തറവാട്ട് സ്വത്തിൽ ഇനി ഞങ്ങളുടെ ജോണിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരരുത്. നാളെ റെയിസാർ ഓഫീസിൽ വന്ന് ഡോക്യുമെന്റ് ഒപ്പിട്ട് തരണം. ഈ വീട് മുഴുവനും കടത്തില്ല. ഇവനാണെങ്കിൽ കര പറ്റിയിട്ട് പോലും ഇല്ല. എനിക്കൊന്നും വേണ്ട. ഇവന്റെ കാര്യത്തിന് ഞങ്ങൾക്കൊരു കൈസഹായത്തിന് ആരുണ്ട്? എല്ലാം സ്വയം വരുത്തി വെച്ചല്ലേ. വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ വെറുപ്പിച്ചിട്ട് എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോന്നല്ലേ. അപ്പ ആലോചിക്കണമായിരുന്നു. പിന്നെ ഇവന്റെ കാര്യത്തിന് എന്ന് പറഞ്ഞല്ലോ, പിള്ളച്ചെറുക്കനൊന്നും അല്ലല്ലോ. സ്വയം അധ്വാനിച്ച് ജീവിക്കാൻ പറ. ആ മംഗലാപുരത്ത് നിന്ന് ഞങ്ങളുടെ ജോൺ മരിച്ചു എന്നുള്ള വാർത്തയായിട്ട് വരുമ്പോ ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു നിന്റെ കയ്യില്. അത് ഞങ്ങളുടെ ജോണിന്റെ ആണോ എന്ന് പോലും ചോദിച്ചില്ലല്ലോ. ആർക്കറിയാം? നിർത്തണോ? ഞാൻ ജോൺ വർഗീസിന്റെ മകൻ തന്നെയാ. അത് നിങ്ങളുടെ മുന്നിൽ തെളിയിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങളുടെ വീട്ടിൽ തെണ്ടിക്കേറി വന്നില്ലല്ലോ ഞങ്ങള്. അങ്ങനെ എങ്ങാനും വന്നെങ്കിൽ രണ്ടിന് അടിച്ച് പുറത്താക്കിയനെ. നിർത്തണോ? കിടക്കണോ? പുറത്ത്. ഞങ്ങളുടെ കുടുംബത്തിൽ കയറി വന്നിട്ട് ഞങ്ങളുടെ ദിവസം പോയി. അമ്മ ചുമ്മാരിമാ, പുറത്തു പോവാൻ. എന്റെ അപ്പൻ ജോൺ വർഗീസ് ആണെങ്കിൽ ഈ ജോസി കൊച്ചി തന്നെ കാണും. വണ്ടി എടുക്കട. നീ ആരോട് അങ്ങനെ സംസാരിച്ചേ? അമ്മ, അയാള് നമ്മുടെ അപ്പച്ചനെ. ഒന്നും പറയണ്ട. നിന്റെ അപ്പച്ചന്റെ സ്ഥാനത്തുള്ള ആളെയാ നീ ആട്ടി ഇറക്കിയത്. അയാൾ നമുക്ക് വേണ്ടി എന്താ ചെയ്തിട്ടില്ല? നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഒരു ഫോൺ കോൾ, 100 രൂപ എന്തെങ്കിലും തന്നെ സഹായിച്ചിട്ടുണ്ടോ? ഇപ്പൊ സ്വത്തപ്പെട്ട് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടി നീ എന്താ ചെയ്തിട്ടുള്ളത് പറയടാ. എന്താ ചെയ്തിട്ടുള്ളെന്ന്? 100 രൂപ, 1 കിലോ അരി, ഇത്രയും പ്രായമില്ലേ? എന്ത് ഗുണം? നിന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ കടം മേടിച്ചു. ഈ വീട് വാങ്ങാൻ 20 ലക്ഷം രൂപ കടവും കടത്തിന്റെ കൂട്ടിലുമായി ഞാൻ. പക്ഷെ നീ എപ്പോഴെങ്കിലും എന്റെ വേദന കണ്ടിട്ടുണ്ടോ? ഒന്നും പറയരുതെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ഓഹോ, അത് ശരി. അപ്പൊ ഇത്രയൊക്കെ മനസ്സിൽ വെച്ചിട്ടല്ലേ മാ? ശരിയാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടോ? എഞ്ചിനീയറിംഗ് വേണ്ടാന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ? അപ്പൊ അപ്പച്ചൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്നെ പഠിപ്പിച്ചു. ഞാൻ എന്ത് ചെയ്താലും പേടി. എനിക്ക് ഒരു കാര്യത്തിനും ധൈര്യം തന്നിട്ടില്ല. അല്ലെങ്കിൽ അമ്മമാരെ വളർത്തുന്ന മക്കളുടെ ഗതി ഇത് തന്നെയാ. ഒന്നിനും ഒരു ധൈര്യം ഉണ്ടാവില്ല. എന്റെ അപ്പച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കെല്ലാം ചെയ്യാൻ ധൈര്യം കിട്ടിയത്. ഞാൻ ലൈഫിൽ സക്സസ്ഫുൾ ആയാനെ. സക്സസ് അല്ലാത്ത ഒരുത്തര കുടുംബത്തിന് പോലും വേണ്ട. ഞാൻ ചിരിച്ച് കളിച്ച് കോപ്രായം കാണിച്ച് നടക്കുമ്പോ എന്റെ ഉള്ളിൽ സന്തോഷം മാത്രമുള്ള നമ്മുടെ വിചാരം മനസ്സിലാക്കാൻ പറ്റില്ലമ്മ. ഈ ജന്മത്തെ പറ്റി എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. വാശിയൊന്നും അല്ല. 2 ദിവസം ഞാൻ ഇല്ലാതാകുമ്പോ മനസ്സിലാവട്ടെ എന്റെ വില. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഒരു വിലയില്ലാത്തത്. പെറ്റമ്മയെ വിഷമിപ്പിക്കരുത്. ലോകത്തിലെ ഏറ്റവും വലിയ ശാപം കിട്ടുന്ന തെറ്റാ അത്. ജോസി ഇന്ന് വീട്ടിൽ പോണം. ആദ്യത്തെ ശമ്പളം കിട്ടിയതല്ലേ. 2 ദിവസം കഴിയട്ടെ. ഇന്നൊരു പാർട്ടി ഉണ്ട്. നാളെ നാളെ നീളെ നീളെ. ഹലോ, അതെ, പത്മയാണ്.
എനിക്കപ്പോഴേ തോന്നിയതാണ് അത് മച്ചു പറഞ്ഞതാണ് കറക്റ്റ്. ആ പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിനക്ക് ജോലി ചെയ്ത് പൈസ കിട്ടിയ ദിവസമാണെന്ന് അപ്പൊ ഇതിലൊന്നും ഒതുക്കാൻ പോരാ. അതെ, നമുക്ക് ഇന്ന് തോക്കുംപടി പറയാം, എവിടെ വേണമെങ്കിലും പോവാം. അമ്മയാ, ഒന്ന് അനുഭവിക്കട്ടെ, രണ്ടു ദിവസം എന്നെ കാണാതാകുമ്പോഴുള്ള വിഷമം. ഹലോ, ഓക്കെ ഇപ്പോ വരാം. എന്താ ജോസി ഇത്? എത്ര പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചു, എവിടെയായിരുന്നു നീ? എനിക്ക് എന്റെ അമ്മയെ കാണണം. എക്സ്ക്യൂസ് മീ, എങ്ങനെയുണ്ട് ഡോക്ടർ? ഷീ ഈസ് ഇൻ ബാഡ് കണ്ടീഷൻ, ഹെവി ബ്ലീഡിംഗ് ഉണ്ട്. കുറച്ചുകൂടി നേരത്തെ എത്തിക്കേണ്ടതായിരുന്നു, തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട്. പ്ലീസ് പ്ലീസ്, മദ്യപിച്ചുകൊണ്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഡോക്ടർ, പേഷ്യന്റ് മകനാണ്, ദയവി ചെയ്ത് ഇവനെ ഒന്ന് കാണാൻ അനുവദിക്കണം പ്ലീസ്. ഡോക്ടർ ശരി, പെട്ടെന്നായിക്കോട്ടെ. താങ്ക് യു ഡോക്ടർ. സോറി അമ്മ. ഓക്കേ.